നമസ്കാരം. ഒരു രാഷ്ട്രം, ഒരു ഭരണഘടന ലോകത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഒന്നാണിത്. ഈ വാക്കുകളെ മഹത്തരമാക്കണമെങ്കിൽ അത്ര കണ്ട് നല്ലൊരു ഭരണഘടന നിലവിൽ വന്നാലേ കാര്യമുള്ളൂ. ഇതെല്ലാം സാധ്യമാക്കാൻ വെറും 6 വർഷം കൊണ്ട് മോദി സർക്കാരിന് കഴിഞ്ഞു. സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളും പാസാക്കിയ നിയമ ഭേദഗതികളും നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം പറയേണ്ടത് നമ്മുടെ രാമക്ഷേത്രം തന്നെയാണ്. രാമക്ഷേത്രവും അതിന് പിന്നിലെ ചരിത്രവും ലോകത്തിലെ ഓരോ ജനങ്ങൾക്കും പരിചിതം തന്നെയാണ്. വർഷങ്ങൾ നീണ്ടുനിന്ന അയോധ്യ കേസിന് ഒരു വഴിത്തിരിവുണ്ടാക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. നമ്മുടേത് നമുക്ക് തന്നെ വീണ്ടെടുത്തു തരാൻ മോദി സർക്കാരിന് സാധിച്ചു. 3 കോടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു. അതിനുപരിയായി ഘടകകക്ഷികളുടെ സമ്മർദ്ദമില്ലാതെ സ്ഥിരതയുള്ള സർക്കാർ എന്നതും എടുത്തു പറയേണ്ടത് തന്നെ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയിലെ വ്യവസ്ഥകളാണ് Article 35A, 370 എന്നിവ. 1954 മുതൽ സംസ്ഥാനം അനുഭവിച്ചു വരുന്ന പ്രത്യേക പദവി ഒഴിവാക്കുമെന്ന BJP പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു. ഇത് ഒഴിവാക്കുകയും മോദി സർക്കാരിന് ജനതയോടുള്ള ഉത്തരവാദിത്വവും ഭരണത്തോടുള്ള മമതയും നിറവേറ്റുകയും ചെയ്തു. അതുപോലെ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുകയും 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. പണപ്പെരുപ്പം ഏറ്റവും കുറഞ്ഞ നിലയിലാക്കി. 35 പുതിയ വിമാനത്താവളങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ് ആക്ട് തുടങ്ങിയിട്ടുള്ള വിവിധ തരം മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. 2019 February 24 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ PM കിസാൻ സമ്മാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്യത്ത് 12 കോടിയിലേറെ വരുന്ന കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ 3 ഘടുക്കളായി 6000 രൂപയുടെ ധനസഹായം നേരിട്ട് ലഭ്യമാക്കുന്നതിനായിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ആകെ 75,000 കോടിയാണ് ഈ പദ്ധതിക്കായി വകവച്ചിട്ടുള്ളത്. 2 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് അടിസ്ഥാന ഗ്രാമീണ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഭൂമി കൈവശമില്ലാത്തവർക്ക് ഉൾപ്പെടെ 2 ഹെക്ടർ ഭൂമിയുടെ പരിധി നീക്കം ചെയ്ത് രാജ്യത്തെ എല്ലാ കർഷകരെയും ഉൾപ്പെടുത്തി നേരിട്ടുള്ള വരുമാന സഹായ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. 14.5 കോടി കർഷകർക്ക് ഇപ്പോൾ ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. 2020 February 24 1 വർഷം പൂർത്തിയാക്കിയപ്പോൾ അതിബൃഹത്തായ ഈ പദ്ധതിയുടെ ഭാഗമായി 50,850 കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. COVID-19 ലോക്ക്ഡൌൺ കാലത്ത് ഈ പദ്ധതി കർഷകർക്കും അടിസ്ഥാന ജനവിഭാഗത്തിനും ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്തിരുന്നു. അടുത്തതായി പ്രധാനമന്ത്രി വയവന്ദന യോജന പെൻഷൻ പദ്ധതി. 60 വയസ്സും അതിൽ കൂടുതലുള്ള മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി മോദി സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതിയാണിത്. 2017 May 4 മുതൽ 2020 March 31 വരെ ലഭ്യമായിരുന്ന ഈ പദ്ധതി ഇപ്പോൾ 2023 March 31 വരെ നീട്ടിക്കൊടുക്കുകയും ചെയ്തു. ഇനിയുമുണ്ട് നേട്ടങ്ങളുടെ ഒരു വൺനിര. പുതിയ വിദ്യാഭ്യാസ നയം, കാർഷിക ബില്ല്, ഇന്ത്യയെ ലോകത്തെ 2ാമത്തെ സോളാർ ശക്തിയാക്കി, 2 ലക്ഷം കോടി ഇന്ധനക്കടം അടച്ചു തീർത്തു, മൊത്തം GDP സ്ഥാനത്തിൽ ഇന്ത്യ 11ാം സ്ഥാനത്ത് നിന്നും 5ാം സ്ഥാനത്തിലേക്ക്, സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാമത്, മൊബൈൽ ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാമത്, ലോകത്തിലെ 4ാമത്തെ വാഹന ഉൽപ്പാദകർ, ഫുജിറ്റീവ് എക്കണോമിക് ഡിഫൻഡർ ആക്ട്, പോസ്റ്റ് ഓഫീസുകളെ ബാങ്കുകളാക്കി മാറ്റി, ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തികളിൽ വൻകുറവ്. ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ സേനാ വിന്യാസമാണ്. മോദി സർക്കാരിന്റെ വരവോടുകൂടിയാണ് നമ്മുടെ സേനകൾ തികച്ചും കറതീർന്ന പട്ടാളക്കാരുടെ സേനയായി മാറിയത്. വളരെ ശക്തമായ അതിർത്തി സംരക്ഷണം കിട്ടിത്തുടങ്ങുന്നത് മോദി സർക്കാരിന്റെ വരവോടുകൂടിയാണ്. സേനയ്ക്ക് പുതിയ ആയുധങ്ങളും മറ്റും നമ്മുടെ സർക്കാരിന് നൽകാൻ സാധിച്ചു. ഇന്ത്യ ഓരോ ദിവസവും 33 ദശലക്ഷം പൗണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ 60% പുനരുപയോഗം ചെയ്യുന്നു. 2022 ഈ മലിനീകരണ വസ്തുക്കളുടെ ഉപയോഗം ഇല്ലാതാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വതന്ത്ര ദിനാഹ്വാനം രാജ്യവ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷന്റെ കീഴിൽ ഒറ്റത്തവണ ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിമിതപ്പെടുത്താനും 2022 അതിന്റെ ഉപയോഗം ഇല്ലാതെയാക്കാനും മോദി സർക്കാർ ലക്ഷ്യമിട്ടു. 2019 സെപ്റ്റംബറിൽ പൊതുസഭയിലും ഒറ്റ ഉപയോഗ പ്ലാസ്റ്റിക് വിമുക്ത ഇന്ത്യ എന്ന തന്റെ കാഴ്ചപ്പാടും പ്രതിബദ്ധതയും ലോകത്തിന് മുന്നിൽ പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഒരു രാഷ്ട്രം, ഒരു റേഷൻ കാർഡ്. 60 കോടി ദേശീയ ഭക്ഷ്യസുരക്ഷാ ഗുണഭോക്താക്കൾക്ക് നിലവിലെ റേഷൻ കാർഡ് ഉപയോഗിച്ച് നിലവിൽ ഈ പദ്ധതിയുടെ ഭാഗമായ 17 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എവിടെ നിന്നും ബയോമെട്രിക് സംവിധാനം വഴി റേഷൻ വാങ്ങാം. കുടിയേറ്റ തൊഴിലാളികൾക്കും ദൈനംദിന വേതന തൊഴിലാളികൾക്കും ഇത് വളരെയധികം പ്രയോജനകരമാണ്.
ഇനിയും മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോ തികയാതെ വരും. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് മോദി സർക്കാരിൻ്റെ മികവിനെ തന്നെയാണ് കാണിക്കുന്നത്. കോൺഗ്രസ്സുകാർ 67 വർഷം കൊണ്ട് സൃഷ്ടിച്ച ഒരു എയിംസ്, 4 IITകൾ, 4 IIMകൾ ഇവയെക്കുറിച്ചൊക്കെ വാചാലരാകുമ്പോൾ മോദി സർക്കാരിൻ്റെ ഈ നേട്ടങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നു. ചെയ്തത് ചെയ്തില്ലെന്ന് വരുത്തി തീർക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അതൊക്കെയൊന്ന് ചെയ്തു കാണിക്കുവാനാണ് പ്രയാസം. എന്നിരുന്നാലും ലോക ജനതയുടെ മുന്നിൽ ഒന്നും മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. ഭരണത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അവർ നോക്കിക്കാണുക തന്നെ ചെയ്യും. വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത് കട്ടുമുടിക്കാനും ജനങ്ങളെ കബളിപ്പിക്കാനുമല്ല, ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയാണ്, ജനങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. വെബ് ഡെസ്ക്, തത്വമായി.